വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബൈർ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്നത്തേം പോലെ തന്നെ നാലേ മുക്കാലായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഫ്രഷ് ആവലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഞാൻ എക്സസൈസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഒരു അഞ്ചര മണിയായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണം അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ തലേദിവസം കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കുക ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്ന് ലഞ്ചിനേക്കുള്ള ഐറ്റംസാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓവർനൈറ്റ് ഓഡ്സ് ആണ് അതുകൊണ്ട് രാവിലെ ആ ഒരു ജോലി ഇല്ല കേട്ടോ ആ ഒരു സമയം തന്നെ ഫ്രിഡ്ജിൽ മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ അപ്പോൾ തലേ ദിവസം കുറച്ച് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീസറിൽ ഉണ്ടായിരുന്നു കുറച്ച് ഐസായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളിതുണ്ടാക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കതു റെഡി ആയിക്കോളും ഈ ഒരു സമയത്ത് പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ചില ദിവസങ്ങളിൽ ഭയങ്കര മഴയായിരിക്കും ചിലപ്പോൾ മഴ കുറവായിരിക്കും അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ പിന്നെ രാവിലെ തന്നെ ഞാൻ ഇതുപോലൊന്ന് ഊത് പൊയക്കാറുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും ആ ഒരു സമയം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ലഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് വെള്ളരി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയോ പൊടിയോ വെള്ളം ഒഴിച്ചു കൊടുക്കും ഒന്ന് വേവിച്ചെടുക്ക അതിനുശേഷമാണ് അരപ്പൊഴിക്കുന്നത് പയർ തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ അത് പൊട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം പയറും പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോടെ തന്നെ നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം നമ്മൾ ഇതുപോലെയൊക്കെ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി പറ്റൂട്ടോ രാവിലെ നമുക്കൊരു എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ റിലാക്സായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം അധിക ദിവസവും ഇതുപോലെ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാറുള്ളത് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചിലവർ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഇല്ല എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിച്ചെടുക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക ലഞ്ചിനെന്താണ് ഉണ്ടാക്കുക അങ്ങനെ ഇരുന്ന് ആലോചിച്ച് നമ്മളെ സമയം വെറുതെ പോകും കേട്ടോ അന്നത്തെ ദിവസം നമ്മൾ ജോലികളൊന്നും തീരൂല്ല വൈകുന്നേരം വരെ നമുക്ക് അടുക്കളയിൽ പണിയായിരിക്കും ഇതുപോലെ നമ്മൾ തലേദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ ഇനി ഈ ഒരു പയറ് തോരനിലേക്ക് കുറച്ച് ഒരു രണ്ട് പിടി തേങ്ങ അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഈ ഒരു തോരനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് അത് ചൂടായതിനു ശേഷം അതിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ മുളകിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ വലിയ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അതും കൂടി എടുത്തിട്ട് വണ്ണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ വണ്ണം ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക നമുക്ക് അപ്പോൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾ പൊടിയും നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു കറിയിലെ മുളക് പൊടിയും മഞ്ഞൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ച പച്ചമണക്കൊന്ന് മാറിക്കിട്ടണം അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പൊടീൻ്റെ പൊടിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ കരി കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വാളംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് കുടംപുളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്തായാലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതിനുശേഷം ഇതും തിളച്ച് വരുന്ന സമയത്ത് വേണം അതിലേക്ക് മീനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കൊണ്ട് നേരത്തെ നമ്മൾ വെള്ളരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുക അപ്പം അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ദിവസം തന്നെ തേങ്ങയൊക്കെ ഞാൻ ചിറകി വെക്കാറുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു വെള്ളരി വേവിച്ചെടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ അതാ ഇത് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുളകിട്ട മീൻകറിക്ക് എന്നും മീൻ മുളകിട്ടല്ല കേട്ടോ വെക്കാറുള്ളത് പച്ച തേങ്ങ അരച്ചിട്ട് വെക്കാറുണ്ട് വറുത്തരച്ച് വെക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ മുളകിട്ട് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തേങ്ങ അരച്ചൊരു കറിയും കൂടി വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെള്ളരി വെച്ചത് മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള കറികളൊക്കെ അതിന് ശേഷം അസാനാണ് കേട്ടോ മീനൊന്ന് പൊരിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക ചിലവരൊക്കെ ചോറ് കഴിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും അല്ലേ ഈ ഫിഷ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു സമയം മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇപ്പോൾ വെള്ളരിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്നും ഉടച്ച് കൊടുക്കുന്നില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ഈ കറി തിളപ്പിച്ചെടുക്കില്ല അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനിയിപ്പോൾ ഇതാ അത് നമുക്കൊന്ന് താളിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും നമ്മളിങ്ങനെ വെക്കുന്ന കറികളിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ അതിനുശേഷം അത് അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ വെള്ളരിൻ്റെ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങയൊക്കെ പിരിഞ്ഞു പോവുകയെ അതുകൊണ്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഈ സമയത്ത് തന്നെ മീനെ പൊരിച്ചു വയ്ക്കാറുണ്ട് അപ്പം എന്നും ഒരേപോലത്തെ രീതിയിലല്ല കേട്ടോ ചെയ്തു വെക്കാറുള്ളത് ചില സമയം ചൂടോടെ മീൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കും എന്നിട്ട് ഉച്ചക്ക് ചോറ് കഴിക്കുന്നതിൻ്റെ ആ ഒരു സമയത്താണ് പൊരിച്ചെടുക്കാറുള്ളത് അപ്പം ഓരോ സമയം നമ്മൾ ഓരോ രീതിയിലായിരിക്കും അല്ലേ അപ്പോൾ അധികവും ഞാൻ രാവിലെ തന്നെ അത് ഫ്രൈ ചെയ്തു വെക്കാറാണ് കേട്ടോ ഉള്ളത് മീൻകറി നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രീ ടൈമും കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സമയം ഉപയോഗിക്കാം ഹോം ബേക്കേഴ്സ് അതുപോലെ തന്നെ പല രീതിയിലും നമ്മൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവൂലേ അവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് അപ്പോൾ അപ്പൊ കുട്ടികൾ ഒരു അഞ്ചര ആറ് മണിയാവുമ്പോഴത്തേക്ക് എണീക്കാറുണ്ട് എന്നിട്ട് അവരെ ഫ്രഷ് ആവലും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവരിന്ന് പഠിക്കാറുണ്ട് കേട്ടോ അവർ തന്നെ അവരെ കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡി ആയിക്കോളൂ കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പതാ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഓവർനൈറ്റ് ഓഡ്സ് ആണ് അപ്പം അതിലേക്ക് ഞാൻ ഒരു റോബസ്റ്റാ പഴവും പിന്നെ അതിലേക്ക് കുറച്ച് അനാറുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ റോബസ്റ്റാപ്പഴവും അനാറുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം തലേ ദിവസം തന്നെ ഞാൻ ഓട്സ് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചിയാ സീഡ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ചിയാ സീഡും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓട്സ് മാത്രമേ ൂ ഇനിപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കൂല കേട്ടോ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പഞ്ചസാര ഉപയോഗിക്കാത്തതാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാനിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ അതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുക ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണല്ലോ ഇത് അപ്പോൾ രാവിലെ അവരതാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കേണ്ടത് ും വരുന്നില്ല കേട്ടോ അപ്പം ശേഷം ഞാൻ കുട്ടികളൊക്കെ കിടന്നിട്ടുള്ള കിടക്കയും ഒക്കെ ഒന്ന് ഇടുകയാണ് ആ സമയം തന്നെ അടിച്ചുപയറലും തുടക്കലും കൂടി കഴിയലുണ്ട് കേട്ടോ അപ്പം രാവിലെ നമ്മൾ എണീക്കുന്നതോടുള്ള ഉപകാരം എന്ന് പറയണത് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ഓവർനൈറ്റ് ഓട്ട്സ് ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ പെടഞ്ഞ് ചെയ്യേണ്ട ആവശ്യവും കേട്ടോ നമ്മൾ റിലാക്സ് ആയിട്ട് നമ്മൾ ലഞ്ചിനേക്കുള്ള ആ ഒരു കാര്യങ്ങൾ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇന്ന് തമിഴ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സുബേർക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനില്ല കേട്ടോ ഞാനും അൽത്താഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് എല്ലാ ജോലിയും കഴിഞ്ഞ് കുറച്ചേറെ റിലാക്സൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു ലോഹർ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് തിനു ശേഷം ഏകദേശം ഒന്നര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ട് നമ്മൾ ചോറ് കഴിക്കലാണേ അപ്പോൾ ഞാനും അൽത്താഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണല്ലേ കൂടുതലായിട്ട് ഒരു സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും നടക്കാറില്ല ജോലിക്ക് പോകുന്നവരുണ്ടാവും വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും ഒഴുതു ഒഴിവ് ദിവസങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ശനി ഞായർ അങ്ങനത്തെ ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ ഒത്തുകൂടാറുള്ളത് അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ തന്നെ ഞാനും അൽത്തഫം കൂടി ചോറൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് രണ്ട് പുഡിങ്ങിനും ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഹോം ബേക്കറാണ് അതുപോലെ തന്നെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഓർഡർ വരാറുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ടര ആയപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും വീട്ടിലോ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നേരത്തെ നമ്മൾ എല്ലാ ജോലികളും കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളെ ജോലികൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മളല്ലാതെ ജോലികളൊന്നും തീരാതെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം കൂടി നമുക്കിങ്ങനെ കൂടിക്കൊഴഞ്ഞ് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മനസ്സിനൊരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് നാളത്തേക്ക് രണ്ട് ട്രേ പുഡിങ്ങിനാണ് ഓർഡർ ഉള്ളത് ഒന്ന് ഇളനീർ പുഡിങ്ങും പിന്നെ ഒന്ന് ബട്ടർ സ്കോച്ച് പുഡിങ്ങും ആണ് കേട്ടോ അപ്പോൾ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനെങ്ങനെയാണ് റേറ്റ് ഇടുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കല് ബേക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷേ നമ്മൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ഒരു ജോലീനോട് താല്പര്യം ഉണ്ടാവണം കേട്ടോ ഇപ്പോൾ ഒരു ബേക്കിംഗ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു തയ്യലാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ മേഖലയിലും ചെയ്യുന്ന ഓരോ ജോലികൾക്കും നമുക്ക് ചെയ്യാൻ താല്പര്യവും ഇഷ്ടവും ഉണ്ടാവണം കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു ജോലി സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ ഫുഡിംഗിന്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒക്കെ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടും അപ്പൊ ഇത്രേ ഉള്ളു എന്റെ വീഡിയോ എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ